ഹലോ എല്ലാവർക്കും നമസ്കാരം. തീയും പുകയും വഴറ്റിലും മിക്സി ജാറും ഒന്നുമില്ലാണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും കേട്ടോ, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ ഒരുപാട് പേരുണ്ട് പാചകത്തിൽ തുടക്കക്കാർ, അവർക്കൊക്കെ ഇതൊരു ഉപകാരമാവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, താഴെ നിങ്ങൾക്ക് റെഡ് കളറിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, മറക്കാതെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക, എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക കുഴിയുള്ള. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരാണ് ആദ്യം ചേർക്കാൻ പോണത്. ഇത് അരക്കപ്പ് ഉണ്ട് കേട്ടോ. ഇതിനങ്ങനെ അളവുകളൊന്നും അങ്ങനെ കൃത്യമായിട്ട് വേണമെന്നില്ല, എന്നാലും ഞാൻ ഇതിലൊരളവ് പറയാം. ഒരു കപ്പെന്ന് പറയണത് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ അതിൽ അര എടുക്കുക. നമ്മൾ തേങ്ങാപ്പീര് എത്ര എടുത്തോ അത്രയും അളവിൽ തന്നെ നമുക്ക് സവാള എടുക്കാം. സവാള ഇതുപോലെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതും അരക്കപ്പുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൈപ്പിടി അളവിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കൈപ്പിടി അളവിൽ തേങ്ങാപ്പീരി എടുക്കുമ്പോൾ അതേ അളവിൽ തന്നെ സവാള എടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി യൂസ് ചെയ്യാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അര ടീസ്പൂണിന് താഴെ ഉപ്പുണ്ട്. പിന്നെ കറിവേപ്പിലയുടെ ഒരു 2 ഇല കുഞ്ഞായിട്ട് അരിഞ്ഞത്. കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മതി കേട്ടോ. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി കറിവേപ്പില നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ 2 ഇല ചേർത്താൽ മതി. പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ വിനാഗിരി. പിന്നെ നല്ല നാടൻ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പി തിരുമ്പി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് പോരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി 1 ടീസ്പൂണൊക്കെ തന്നെ മതിയാവും, അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കൈ കൊണ്ട് ഇത്തിരി ഫോഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് തിരുമ്മി അങ്ങോട്ട് മിക്സ് ചെയ്തോളൂ. എന്നാലാണ് അതിൻ്റെ ഒരു നീര്, എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റും ആ നീരും ഒക്കെ മൊത്തത്തിൽ അങ്ങ് മിക്സായിട്ട് വരുള്ളൂ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരിത്തിരി ചോറുണണമെന്ന് തോന്നുമ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് പണി കഴിക്കാൻ പാകത്തിന് നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒരു പണിപ്പാടും ഇല്ലാണ്ട് ഇതേ സംഭവം റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, ഒരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റായിട്ട് വന്നിട്ട് അറിയിക്കണം കേട്ടോ. എല്ലാ കമൻറ്റിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ പുറംനാടുകളിൽ ഉള്ള ബാച്ചിലേഴ്സ്, ഇവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അവർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.